ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. കടലാർ വെസ്റ്റ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണത്തിൽ ഗർഭിണിയായിട്ടുള്ള പശു ചത്തു. കടലാർ സ്വദേശി സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എപ്പോഴാണ് ആക്രമണം ഉണ്ടായത്? വിവരങ്ങൾ. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ ഉടമ, പശുവിന്റെ ഉടമ അറിയുന്നത്. കാരണം ഇന്നലെ മേയാൻ വിട്ട പശുവിനെ കാണാതായതോടെയാണ് ഇന്ന് തോട്ടം മേഖലയിലെ ആളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. ഏതായാലും ഈ കടലാർ വെസ്റ്റ് ഡിവിഷനിൽ താമസം സ്റ്റീഫന്റെ പശുവാണ് ഈ ആക്രമണത്തിൽ, കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. ഈ ലയൻസിന്റെ, അതായത് ഇവർ താമസിക്കുന്ന, അധിവസിക്കുന്ന ലയൻസിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ പശുവിന്റെ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ ഈ കടലാർ വെസ്റ്റ് ഡിവിഷനിൽ മാത്രം 10 പശുക്കളാണ് ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഇവർ പറയുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെ ഇതിന് സമീപം തന്നെയുള്ള പെരിവാര എസ്റ്റേറ്റിലും, പെരിവാര പഴയകാല എസ്റ്റേറ്റിലും ഈ 5 ദിവസം മുൻപ് തന്നെയാണ് മറ്റൊരു പശുവിനെയും ആക്രമിച്ച് കൊന്നത്. പിന്നീട് വൈകുന്നേരത്തോടെ ഈ ബാക്കിയുള്ള അവശിഷ്ടവും ഈ കടുവ ഭക്ഷിക്കുന്നത് ഇവിടെയുള്ള തൊഴിലാളികൾ ദൃശ്യങ്ങളിൽ പകർത്തിയിരുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളും വാർത്തയാക്കിയിരുന്നു. ഏതായാലും ഈ തോട്ടം മേഖലയിലടക്കം, മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി ഈ കടുവയുടെ ആക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2 200+ കന്നുകാലികളാണ് ഈ തൊഴിലാളികൾക്ക് നഷ്ടമായത്. ഇതോടെ ഇവിടെയുള്ള ഈ പാൽ ഉൽപാദനം തന്നെ ഗണ്യമായി കുറഞ്ഞു എന്ന് തന്നെയാണ് ഈ ഇവിടെയുള്ള ലക്ഷ്മി ക്ഷീരസംഘം തന്നെ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, പലരും ഈ കടുവയുടെ ആക്രമണത്തിൽ ഭയന്നുകൊണ്ട് വാങ്ങിയ പശുവിനെ കിട്ടുന്ന വിലയ്ക്ക്, 10,000-10,000 രൂപയ്ക്ക് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തോട്ടം മേഖലയിലുള്ള തൊഴിലാളികൾ തന്നെ നമ്മുടെ കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തിയതാണ്. കിട്ടുന്ന വിലയ്ക്ക് ഇവർ പശുക്കളെ വിറ്റ ശേഷം കുട്ടികളുടെ പഠനത്തിനായുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുന്നു. കാരണം ഈ പശുക്കളെ വളർത്തുന്നതിനൊപ്പം കുട്ടികളുടെ ഒരു ബാക്കിയുള്ള പഠനത്തിനായുള്ള ഒരു ഉപജീവനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇവർ കന്നുകാലി വളർത്തൽ കൂടുതലായി ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ കന്നുകാലികളെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇവർക്ക് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ കന്നുകാലി, അല്ലെങ്കിൽ ഈ കന്നുകാലി വളർത്തലിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഏതായാലും പല സമരങ്ങളും ഇതിനെതിരെ രൂപപ്പെട്ടിരുന്നു. വനംവകുപ്പിനോട് പരാതി നൽകിയെങ്കിലും അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നൊരു ആക്ഷേപം തന്നെ ഉയർന്നു വന്നൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം പലരും കന്നുകാലികൾ നഷ്ടമായതിനെ തുടർന്ന് വനംവകുപ്പിന് പരാതി നൽകുമ്പോൾ തന്നെയും അവർക്ക് അർഹമായ, അതായത് കന്നുകാലിക്ക് അർഹമായ ഒരു തുക പോലും ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഈ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധങ്ങൾ തന്നെ തോട്ടം മേഖല സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾക്കും മാസങ്ങൾക്കും മുമ്പ് തന്നെ ഈ നെയ്മക്കാട് സ്റ്റേറ്റിലും ഇത്തരത്തിൽ കന്നുകാലികളെ തൊഴുത്തിൽ കയറി കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടാവും. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള തന്നെ വനംവകുപ്പ് ഇടപെട്ട് കടുവയെ കൂടുവെച്ച് പിടികൂടി മാറി പെരിയാർ ടൈഗർ റിസർവ് കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഏതായാലും അന്നും ഇവർക്ക് കൊടുത്ത തുക ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് തൊഴിലാളികൾ പറയുന്നത്. അവർക്ക് ഈ പശുവിന് അർഹമായ ഒരു തുക, അല്ലെങ്കിൽ 50,000 രൂപ വില വരുന്ന ഒരു പശുവിന് 35,000 രൂപ, 25,000 രൂപ മാത്രമാണ് നമുക്ക് നൽകുന്നത് എന്നൊക്കെ തന്നെയാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. ഏതായാലും ഇന്ന് ഈ സ്റ്റീഫന്റെ ഒരു ഗർഭിണി പശുവാണ്, 9 ഗർഭിണിയായ പശുവിനെയാണ് കൊന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് ഈ തോട്ടം മേഖല സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പെരിവാരയുടെ ആളുകളും പറഞ്ഞിരുന്നു, ഇനി ഒരു ആക്രമണം, പശുവിന് നേരെ, കന്നുകാലികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകെങ്കിൽ ഇനി അതൊരു സമരത്തിലേക്കായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സൂചന കൂടി തന്നിരുന്നു. ഏതായാലും വലിയൊരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ നൽകുന്നത്. കാരണം ഈ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. വനംവകുപ്പിന്റെ ഭാഗത്ത് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപം തന്നെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ആതിര, നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണം മൂലം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താത്തത്? തോട്ടം മേഖലയിലടക്കം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഈ വനംവകുപ്പിന് നിരവധി പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കൂടുവെച്ച് പിടികൂടാനോ അല്ലെങ്കിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് തന്നെയാണ് ആക്ഷേപം വരുന്നത്. ഏതായാലും മുൻപ് കടുവയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തി, 3 കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശത്ത് ഈ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഈ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ പതിയുന്നത് മാത്രമാണ് ഈ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നത്. ഏതായാലും കൂടുവെച്ച് പിടികൂടാനോ ഈ കടുവയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന്
ഉണ്ടാകുന്നില്ല തന്നെയാണ് വലിയൊരു ആക്ഷേപം ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോട്ടമേഖലയിലെ തൊഴിലാളികൾ ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും 200-ലേറെ കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ 200-ലേറെ കന്നുകാലികളാണ് ഈ തോട്ടമേഖലയിൽ നിന്ന് മാത്രം ഈ ഉപജീവനമാർഗമാക്കി മുന്നോട്ട് പോകുന്ന തോട്ടമേഖലയിലെ തൊഴിലാളികൾക്ക് നഷ്ടമായതെന്ന് വേണം പറയാൻ. ഏതായാലും ഇന്നത്തെ ഈ സംഭവം കൂടി ഉണ്ടായതോടെ ആളുകൾ വലിയൊരു പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഈ കടലാറ് വെസ്റ്റ് ഡിവിഷനിൽ തന്നെ 10 പശുക്കളാണ് ഇവിടെയുള്ള ആളുകൾക്ക് നഷ്ടമായിരിക്കുന്നത്. മറ്റൊരു കടലാറിന് സമീപത്ത് നോക്കി കഴിഞ്ഞാൽ ഈസ്റ്റ് ഡിവിഷനിൽ അവിടുത്തെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതലും പശുക്കളും അവിടെയും ഈ തൊഴിലാളികൾക്ക് നഷ്ടമായി തന്നെയാണ് പറയുന്നത്. ഒരു സൈഡിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായി തുടരുമ്പോൾ കടുവയുടെയും പന്നിയുടെയും ആക്രമണം എല്ലാം തന്നെ രൂക്ഷമാകുന്ന ഒരു മേഖല കൂടെ തന്നെയാണ് ഇപ്പൊ മൂന്നാർ മാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ 40 കാട്ടുനായ്ക്കളുടെ ആക്രമണത്തിൽ 40 ആടുകൾ ഒരു ക്ഷീരകർഷകന് നഷ്ടമായിരിക്കുന്നു. ഈ ക്ഷീരകർഷകന് അവാർഡ് 2021 മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ലഭിച്ച ഒരു ജേതാവ് കൂടിയാണ്. ഏതായാലും ഇത്തരത്തിൽ ഈ ക്ഷീരകർഷകരിലും ഇത്തരത്തിൽ അവാർഡ് നേടി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് വേണ്ട ഒരു സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കടുവയോ അല്ലെങ്കിൽ ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ആതിര ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. കടലാർ വെസ്റ്റ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണത്തിൽ ഗർഭിണിയായിട്ടുള്ള പശു ചത്തു. കടലാർ സ്വദേശി സ്റ്റീഫന്റെ പശുവാണ് ചത്തത്.